താമസിച്ച് തൻ്റെ ശുശ്രൂഷ നിർവഹിക്കുകയും തൻ്റെ അന്ത്യ വിശ്രമത്തിനുള്ള സ്ഥലമായി ഇതിനെ തിരഞ്ഞെടുക്കുകയും ചെയ്ത നമ്മുടെ പിതാവായ മാർ ഇവാനിയോസിൻ്റെ പെരുന്നാൾ നമ്മൾ ആഘോഷിക്കുകയാണ്, ഓർമ്മ ദിവസം കൊണ്ടാടുകയാണ്. ദേവാലയത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തോടുള്ള സ്നേഹവും ഭക്തിയും എല്ലാം വളരെ വലുതാണ്. ഇടവക ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയും ജീവിതവും. അദ്ദേഹത്തിൻ്റെ നിത്യമായ ഭൗതിക ശരീരത്തിൻ്റെ സാന്നിധ്യവുമെല്ലാം ആ ബന്ധവും കൂട്ടായ്മയും ഈ ഇടവകയെ ഏകമാക്കുന്ന ഘടകവുമാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഓർമ്മ ഇടവകയ്ക്ക് അനുഗ്രഹത്തിനായി യശസ്സിനായി ഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. രണ്ട് നൂറ്റാണ്ടുകൾക്കപ്പുറം മലങ്കര സഭയുടെ ഒരു പ്രത്യേക ചരിത്ര സാഹചര്യത്തിൽ ദീർഘകാലം ഈ നാട്ടിൽ ജീവിക്കുകയും അനുഗ്രഹകരമായ ഒരു ശുശ്രൂഷ നിർവഹിക്കുകയും ചെയ്ത പിതാവാണ്. ചരിത്രപരമായ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകൾക്ക് വലിയ വിലയാണ് നമ്മൾ യഥാർത്ഥത്തിൽ നൽകേണ്ടത്. കാരണം ദീർഘകാലം ഇവിടെ വസിച്ചു എന്ന് മാത്രമല്ല, അന്നത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ വളരെയധികം സംവേദനത്തോട് വളരെയധികം സെൻസിറ്റിവിറ്റിയോടുകൂടി അദ്ദേഹം ഇവിടെ ശുശ്രൂഷ ചെയ്തു എന്നതാണ്. പുറനാടുകളിൽ നിന്ന് വരുന്ന പിതാക്കന്മാർ പലപ്പോഴും ഈ സഭയെ മനസ്സിലാക്കുവാനോ ഇതിൻ്റെ പ്രശ്നങ്ങൾ അവധാനപൂർവ്വം തിരിച്ചറിഞ്ഞ് അതിനനുസൃതമായ ശുശ്രൂഷ നിർവഹിക്കുവാനോ ഒരു പരിധിവരെ വിജയിച്ചില്ലെങ്കിൽ ഇതിനൊരു അപവാദമായിരുന്നു മാർ ഇവാനിയോസ്. അദ്ദേഹം ഇവിടെ താമസിച്ച ശുശ്രൂഷ ചെയ്ത കാലത്തൊന്നും ഇവിടെ ഒരു ഭിന്നതയ്ക്കോ തർക്കത്തിനോ ഇടയാകാതെ സഭയുടെ അടിസ്ഥാന താല്പര്യങ്ങൾ എന്താണ് എന്ന് തിരിച്ചറിഞ്ഞ് അത് പ്രവർത്തിക്കുന്നതിൽ ജാഗ്രത പുലർത്തി എന്നുള്ളതാണ്. നമുക്കറിയാം, ഒരു പ്രത്യേക ചരിത്ര സാഹചര്യത്തിന് ശേഷം വീണ്ടും ഓർത്തഡോക്സ് വിശ്വാസം ഇവിടെ പുനഃസ്ഥാപിക്കപ്പെട്ട ഒരു സാഹചര്യത്തിൽ വിശ്വാസപരമായും ആരാധനപരമായുള്ള അവ്യക്തതകൾ ആശയക്കുഴപ്പങ്ങൾ നിലനിന്നിരുന്നൊരു സാഹചര്യമാണ്. അപ്പോൾ അവ വീണ്ടും നടപ്പിലാക്കുവാൻ ചുറ്റുപാടുകൾ മനസ്സിലാക്കാതെ നടപ്പിലാക്കുവാൻ ശ്രമിക്കുകയായിരുന്നില്ല. നേരെ മറിച്ച് ഈ സഭയുടെ അടിസ്ഥാന വേദശാസ്ത്രവും ആരാധനപരമായ പാരമ്പര്യങ്ങളുമെല്ലാം ആശയതലത്തിൽ തന്നെ പുനഃസ്ഥാപിച്ചുകൊണ്ട് ഒരു പരിവർത്തനത്തിന് അദ്ദേഹം ശ്രമിക്കുകയായിരുന്നു. ആശയതലത്തിൽ വേദശാസ്ത്ര തലത്തിലുമുള്ള വ്യത്യാസങ്ങൾ ആശയങ്ങൾ വളരെ വ്യക്തമാക്കുവാൻ സാധിച്ചെങ്കിൽ മാത്രമാണ് പ്രായോഗിക തലത്തിൽ അവ ഭിന്നതയില്ലാതെ നടപ്പിലാക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് ക്രാന്തദർശിയായ പിതാവിന് നല്ല ബോധ്യമുണ്ടായത്. അതുകൊണ്ടാണ് ദീർഘകാലത്തെ ഇവിടുത്തെ താമസത്തിനിടയിൽ ഒരു ഭിന്നതയ്ക്കോ പ്രശ്നങ്ങൾക്കോ ഇടവരാതെ വിശ്വാസാനുഭവത്തിൽ തൻ്റെ തന്നിൽ അർപ്പിതമായ ജനസമൂഹത്തെ കൊണ്ടുപോകുന്നതിന് അവരോട് കൂട്ടിച്ചേർത്ത് നയിക്കുന്നതിനും അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത്. ഒന്ന് രണ്ട് മർത്തോമ്മമാരുടെ ദീർഘകാലത്തെ ശുശ്രൂഷാ കാലഘട്ടത്തിൽ അദ്ദേഹവും അവരോടൊപ്പം ഇവിടെ താമസിച്ച് ഈ സഭയുടെ നന്മയ്ക്കും വളർച്ചയ്ക്കും വേദശാസ്ത്രപരവും ആചാരപരവും അനുഷ്ഠാനപരവും അതുപോലെ തന്നെ ആശയതലത്തിലുള്ള എല്ലാ യോജിപ്പിനും വളർച്ചയ്ക്കും എല്ലാം അദ്ദേഹം ശ്രമിച്ചു എന്നതാണ് യഥാർത്ഥത്തിൽ മലങ്കര സഭയ്ക്ക് അദ്ദേഹത്തോടുള്ള വലിയ ആദരവിൻ്റെയും ഭക്തിയുടെയും കാരണം എന്നത്. അതൊരിക്കലും നമുക്ക് മറക്കുവാനും സാധിക്കാത്ത ഒരു ബന്ധമാണ്. തീർച്ചയായിട്ടും ഈ വിദേശ സഭാമേലധ്യക്ഷന്മാരുമായ ബന്ധത്തെ സംബന്ധിച്ചിടത്തോളം ആ ഇതെല്ലാം നമുക്ക് വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളും ചർച്ചകളും തർക്കങ്ങളും എല്ലാം ഉള്ളപ്പോഴും ചില പിതാക്കന്മാർ സ്വന്തം സഭയെപ്പോലെ തന്നെ ഇവിടെ വരികയും ഈ സഭയെ ശുശ്രൂഷിക്കുകയും ചെയ്തത് അവരുടെ ജീവിതകാലം തങ്ങളുടെ ജീവിത ചുറ്റുപാടിന് വ്യത്യസ്തമായൊരു സാഹചര്യങ്ങളിൽ പ്രതികൂലമായ സാഹചര്യങ്ങളെ
അതിജീവിച്ച് സഭയ്ക്ക് നന്മ ചെയ്യുവാൻ ശ്രമിച്ചെങ്കിൽ അവരെ നമുക്കൊരിക്കലും മറക്കുവാൻ സാധിക്കുകയില്ല. തീർച്ചയായിട്ടും അങ്ങനെ ഈ സഭയ്ക്ക് ശുശ്രൂഷ ചെയ്ത ആ പിതാവിൻ്റെ ഓർമ്മയാണ് യഥാർത്ഥത്തിൽ ഇന്ന് നാം ഓർക്കുന്നത്. വ്യക്തിപരമായി അദ്ദേഹം എത്രമാത്രം ഈ സഭയെ സ്നേഹിച്ചിരുന്നു എന്നത് ആ ചരിത്രം മനസ്സിലാക്കുമ്പോൾ നമുക്ക് സാധിക്കുന്നതാണ്. നമുക്കറിയാം അതുകൊണ്ട് തന്നെ ആ പിതാവിനോടുള്ള പ്രത്യേകമായ സ്നേഹം ഇടവകയ്ക്കും മലങ്കര സഭയ്ക്കും ഉണ്ട് എന്നത് ഈ സമയത്ത് അനുസ്മരിക്കുകയാണ്. പൗലോസ് അപ്പോസ്തലൻ്റെ തൻ്റെ ശുശ്രൂഷാ ജീവിതകാലത്ത് താൻ സ്നേഹിച്ച സഭയുമായിട്ടുള്ള ബന്ധം എപ്രകാരമായിരുന്നുവെന്ന് ഇന്ന് വായിച്ചു കേട്ട പുതിയ നിയമ വേദഭാഗത്ത് നാം വായിക്കുന്നുണ്ട്. അവനിൻ്റെ റോമിലേക്ക് പോകുന്നതായ സമയത്ത് താൻ സ്നേഹിച്ച സഭാംഗങ്ങളുമായി വേർപിരിയുന്ന അല്ലെങ്കിൽ വിട പറയുന്നതായ സാഹചര്യമാണ്. അവർ അദ്ദേഹത്തിൻ്റെ സന്നിധിയിൽ ചുറ്റുപാടുമായി വന്നുകൂടി അദ്ദേഹത്തിൻ്റെ വേർവ യാത്രയിൽ അവരേറെ ദുഃഖിച്ചു. പോകുമ്പോൾ അവർ പരസ്പരം കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്ത് കഴുത്തിൽ ചുംബിച്ച് പിരിഞ്ഞ് കരഞ്ഞ് പിരിഞ്ഞു എന്നാ പറയുന്നത്. ഒരു യഥാർത്ഥത്തിൽ ഒരു സഭാമേലധ്യക്ഷനും ജനവും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഒരു ഊഷ്മളമായ ഒരു അനുഭവമാണ് ഉപസ്തോല പ്രവർത്തികൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഒരു ബന്ധമാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് സഭയോടുണ്ടായിരുന്നത്. തൻ്റെ സ്ഥാനമോ വലിപ്പമോ സൗകര്യങ്ങളോ അവഗണിച്ച് തൻ്റെ സഭയുടെ വളർച്ചയും താല്പര്യവും അതിന് നന്മയും വേണ്ടി പ്രവർത്തിച്ച് ജനങ്ങളെ ഏറെ സ്നേഹിച്ച ഒരു പിതാവായിരുന്നു. ഇത് യഥാർത്ഥത്തിൽ മാറി വരുന്ന സാഹചര്യങ്ങൾ സഭാ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന പിതാക്കന്മാർക്ക് വലിയ മാർഗദർശനം മാത്രമല്ല നേരെ മറിച്ച് ഒരു വെല്ലുവിളിയും കൂടി ഉയർത്തുന്നതാണ്. സ്വന്തം താല്പര്യങ്ങൾക്ക് സ്വന്തം സൗകര്യങ്ങൾക്ക് അതീതമായി തൻ്റെ സഭയെ താൻ ശുശ്രൂഷിക്കുന്ന ജനത്തെ സ്നേഹിക്കുവാൻ പ്രേരണ നൽകുന്ന ശക്തമായ ഒരു വെല്ലുവിളിയാണ് യഥാർത്ഥത്തിൽ പിതാവ് ഉയർത്തുന്നത്. ഈ ബന്ധം, ഈ ഒരു പാരസ്പര്യ ബന്ധം, റെസിപ്രോക്കൽ റിലേഷൻഷിപ്പ് യഥാർത്ഥത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നതായ ഒരു സാഹചര്യത്തിൽ അന്യോന്യം സംശയത്തോടുകൂടി സമീപിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ മറ്റൊരു സാധ്യതയെപ്പറ്റി പുതിയ തലമുറയ്ക്ക് മാതൃക നൽകുന്ന ഒരു ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. സ്വന്തം ജീവിതം നിഷേധിച്ച് കർത്താവ് പറയുന്ന പോലെ കുരിശെടുത്ത് കർത്താവിനെ പിൻചെന്ന പിതാവിൻ്റെ ഓർമ്മയാണ് യഥാർത്ഥത്തിൽ ഇന്ന് നമ്മൾ ഓർക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഓർമ്മ അതുകൊണ്ട് തന്നെ മാതൃകയും വെല്ലുവിളിയും മാത്രവുമല്ല നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹകരമായൊരു അനുഭവമായി തീരട്ടെ. ഈ ദേവാലയം യഥാർത്ഥത്തിൽ മർത്തോമാ പൈതൃകത്വത്തിൽ ഇന്ന് നിലനിൽക്കുന്ന രണ്ട് സഭാംഗങ്ങൾ ഒന്നിച്ച് ഉപയോഗിക്കുന്ന ഒരു സാഹചര്യമാണ്. അതൊരു അനുഗ്രഹകരമായൊരു അനുഭവമാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ദീർഘകാലത്തെ ഒരു പൊതുപാരമ്പര്യവും ചരിത്രവും ഈ രണ്ട് സഭകൾക്കും ഉണ്ട്. അത് ഓർമ്മിപ്പിക്കുന്ന ഒന്നാണ് ഈ പൊതുവായി നടക്കുന്ന ഈ ദേവാലയങ്ങൾ. ഇത് ഭിന്നിച്ച ഒരു സഭയ്ക്ക് ഭാവിയിൽ ഐക്യത്തെപ്പറ്റിയുള്ള ചിന്തയും ബോധ്യവും നൽകുന്ന ഒന്നാണ്. തീർച്ചയായിട്ടും ഭിന്നതകളെ അതിജീവിക്കുന്ന, ഭിന്നതകൾക്ക് അതീതമായി വിശ്വാസ സമൂഹത്തെ ഏകമാക്കുന്ന ഒരു ദേവാലയമാണ്. അതെന്നും ഈ ദേവാലയത്തിലെ അംഗങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ധാരണ. തീർച്ചയായിട്ടും തുടർന്നുള്ള ജീവിതത്തിൽ ഈ ബന്ധം നിലനിൽക്കുന്ന ഒരു അനുഭവമായി തീരണം എന്നത് എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്. കാരണം ഭിന്നിപ്പിക്കുക എളുപ്പമാണ്, കൂട്ടിച്ചേർക്കുക, ഐക്യത്തിലേക്ക് വരിക എന്നും പ്രയാസമുള്ള കാര്യമാണ്. അപ്പോൾ ആ ദീർഘകാലത്തെ ചരിത്രം, ആ പാരമ്പര്യം, ആ ചരിത്രത്തിൻ്റെ പിൻഭാഗമെല്ലാം ഓർമ്മിപ്പിക്കുന്ന ഒന്നാണ് ഇന്നും ഐക്യത്തിൻ്റെ ഒരു പ്രതീകമെന്ന പോലെ നിലനിൽക്കുന്നതായി ഈ ദേവാലയവും ഇതിൻ്റെ പ്രവർത്തനങ്ങളും. തീർച്ചയായിട്ടും അനുഗ്രഹകരമായ ആ ഒരു ബന്ധം ഭാവിയിൽ കൂടുതലായ ബന്ധത്തിലേക്ക് സഭകളെ കൊണ്ടുവരുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുവാൻ ഇതുപോലെയുള്ള നമ്മുടെ ദേവാലയങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രത്യേകമായി ആശംസിക്കുകയും ചെയ്യുന്നു. ഇന്ന് ഈ ദേവാലയത്തിൽ വരുവാൻ വിശുദ്ധമായ ഈ ഓർമ്മ പെരുന്നാൾ സംബന്ധിക്കുവാൻ സാധിച്ചതിൽ വളരെയേറെ സന്തോഷമുണ്ട്. ഞാൻ സാന്ദർഭികമായി ഇവിടെ വന്ന ഒരു സമയത്ത് മഹാനുടെ അച്ഛൻ ഇവിടെ പെരുന്നാളിന് വരണം എന്ന് ആഗ്രഹിക്കുകയും പറഞ്ഞ്
കുറിപ്പിക്കുകയെല്ലാം ചെയ്തു. ഇന്നേ ദിവസം ഇന്നലത്തെ പ്രാസയ്ക്ക് ശേഷമുള്ള ശുശ്രൂഷയിൽ ഇന്ന് ഈ വിശുദ്ധ ആരാധന വന്ന് ചേരുവാൻ നിങ്ങളോടൊപ്പം ഈ പുണ്യവാനായ പിതാവിൻ്റെ ഓർമ്മ നിർവഹിക്കുവാൻ സാധിച്ചതിൽ വളരെയേറെ സന്തോഷമുണ്ട്. ഈ പെരുന്നാളിൻ്റെ എല്ലാ ഭാവങ്ങളും അനുഗ്രഹങ്ങളും ഒരിക്കൽ കൂടി എല്ലാവർക്കും നേർന്നുകൊണ്ട് വചന ശുശ്രൂഷ അവസാനിപ്പിക്കുന്നു. എല്ലാവരെയും ദൈവം നമ്പ്രാൻ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.